പൂജ സ്ക്രഫിൾഡ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എനിക്ക്. അതിനായിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ഞാൻ എടുത്തിട്ടുള്ളത് നാല് ഷീറ്റ്സ് ഉള്ള ആക്രിലിക് പെയിൻസും പിന്നെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് കുറച്ച് സ്പോഞ്ച് വേണം, പിന്നെ ഒരു ചെറിയൊരു ബൗൾ വേണം, പിന്നെ ഞാനിവിടെ സ്റ്റോൺസ് ആണ് എടുത്തിട്ടുള്ളത് സിൽവറിൻ്റെ, പിന്നെ ഞാനിവിടെ ഒരു ഫെവി ബോണ്ട് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ഫെവിക്കോളിൻ്റെ ഒരു അല്ലാതൊരു ഗമ്മും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു പൗഡറും എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ബോട്ടിലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കോട്ട് അടിച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടോ, നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോട്ടും കൂടിയാണ് അടിക്കേണ്ടത്. ഇനി ആ ഒരു കോട്ടും കൂടി അടിച്ചിട്ട് ഞാൻ വരാം. ബോട്ടിലാർട്ട് ഇപ്പം രണ്ടാമത്തെ കോട്ട് ഞാൻ ഫുള്ള് അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ രണ്ട് കോട്ട് മാത്രം മതി. അപ്പം നമുക്കിത് ഉണങ്ങുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരു ഔട്ട്ലൈനർ ഉണ്ടാക്കണം ഇതിനായിട്ട് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഔട്ട്ലൈനർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഒരു ഔട്ട്ലൈനറാണ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഈ ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളറും അതേപോലെ ഈ ഒരു വൈറ്റ് കളറാണ് ഈ ഒരു വൈറ്റ് കളറും കൂടെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതലും വൈറ്റ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, കാരണം നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഗോൾഡൻ ടച്ച് വരണം, ഗോൾഡൻ യെല്ലോ ആ ഒരു ടച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കളർ മിക്സ് ചെയ്തത്. അപ്പം നമുക്ക് ഇത് രണ്ടും ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കണം ഔട്ട്ലൈനറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൗഡർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം, കാരണം നമുക്ക് ഔട്ട്ലൈനർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പൗഡർ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ആദ്യം കുറച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പൗഡർ ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അന്ന് വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നമ്മളുടെ ഫെവിക്കോൾ ഈ ഒരു ഫെവിക്കോൾ നമുക്ക് കുറച്ചൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ MR ഒരു ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് SH ചെയ്ത് ഇതാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഫെവിക്കോൾ ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ പൗഡർ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നല്ല കട്ടിയായിട്ട് വരണം, എന്നാലേ നമ്മൾ ഇത് ഇതിൻ്റെ നമ്മളുടെ ബോട്ടിലേക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് കോഡ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് കട്ടി ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഞാൻ നമ്മളുടെ ആ ഒരു ഔട്ട്ലൈനർ ഉണ്ടാക്കാനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല, വെള്ളം യൂസ് ചെയ്യാതെ ഗമ്മും പൗഡറും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് നമ്മളുടെ കളറും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് വെള്ളം യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഒരു ഔട്ട്ലൈനറാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഔട്ട്ലൈനർ ഉണ്ടാക്കാനായിട്ട് ചെറിയ പ്ലാസ്റ്റിക് ബാഗോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് നമുക്ക് ഏറ്റവും ചെറിയ രീതിയിലാണ് ഇവിടെ ഔട്ട്ലൈനർ ഉണ്ടാക്കേണ്ടത്, കാരണം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലാണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ ഒരു ഷേപ്പിലേക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്.
പറഞ്ഞത്. നമുക്ക് കോൺ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാനാണ് പോകുന്നത്. നമുക്കിവിടെ കോൺ ഉണ്ടാക്കുന്ന മൈലാഞ്ചി കോൺ ഉണ്ടാക്കുന്ന പോലെയാണ് നമ്മളിവിടെ കോൺ ഉണ്ടാക്കുന്നത്. അതിനേക്കാളും ഭയങ്കര ചെറുതായിട്ടാണ് നമ്മളിവിടെ കോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ഞാനിവിടെ ഇതേ ഈ ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെയാണ് ഞാൻ കോൺ ഉണ്ടാക്കുന്നത്. കുറച്ച് തേസലോ ടേപ്പൊക്കെ നമ്മുടെ കയ്യിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിരിക്കും ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അതെ നമുക്കിവിടെ ഇത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. ക്ലീനറൊക്കെ ഉണ്ടാക്കി ഈ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു കോണിൻ്റെ നമ്മളിത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ കയ്യിൽ കുറച്ച് സെലോ ടിപ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു സിമ്പിളായിരിക്കും ഇങ്ങനെ ഒട്ടിക്കാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സെലോ ടേപ്പ്. അതെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കത് ഇതിനെ ഒന്ന് ഇങ്ങനൊന്ന് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെയും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനൊന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഫോൾഡിംഗ് ആണ്. അപ്പം അതെ അങ്ങനെ ലാസ്റ്റ് ഫോൾഡിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു ഔട്ട്ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.